ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മിനി സ്പൈസബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചട്ടി ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണിത് അപ്പം കൊഞ്ച് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കൊഞ്ച് അപ്പം കൊഞ്ച് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മളിത് ചട്ടി ബിരിയാണിയാണല്ലോ അപ്പോൾ ഒരു മൺചട്ടിക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചട്ടി ഞാൻ സ്റ്റൗലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് കത്തിച്ചുകൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു നാടൻ ഡിഷാണല്ലോ നാടൻ ബിരിയാണിയാണ് അപ്പോൾ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു നാടൻ ഡിഷിൻ്റെ ഒരു ഇതാണല്ലോ ഒരു മീഡിയം സൈസ് രണ്ട് മീഡിയം സൈസ് അവോള കൊച്ചായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് രണ്ട് മീഡിയം സൈസ് അവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ഒരു പച്ചമുളക് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളണം എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇടുന്നത് പിന്നൊരു രണ്ട് സേർവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരട്ടെ ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി അതായത് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം വരും ചതച്ച് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതിനിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം കണ്ടല്ലോ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് മൺചട്ടി ആവുമ്പോഴല്ലോ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂടനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിന്നോളൂ ഒരു മുന്നൂറ് ഗ്രാം കൊഞ്ചുണ്ട് ഒരു കൊച്ച് വളരെ വളരെ ചെറുതല ഒരു മീഡിയം സൈസിനും താഴെയുള്ള കൊഞ്ചാണിത് അതിൻ്റെ ഒരു പകുതി കൊഞ്ചിൻ്റെ തല ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി ചെറിയ കൊഞ്ചിൻ്റെയൊക്കെ തല ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഈ തല വെക്കാൻ കാരണം തലയില്ലാത്ത ജ്യൂസ് ഉണ്ട് ആ ജ്യൂസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ ഗ്രേവിക്കകത്ത് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കൊച്ചു കൊഞ്ചാവുമ്പോൾ കുറേ കാണും നമുക്ക് കുറേ ബൈറ്റ്സ് കിട്ടും ഈ ബിരിയാണിക്കകത്ത് ഇപ്പോൾ രണ്ട് സെർവിങ്സിനാവുമ്പോൾ ഈ ഒരു മുന്നൂറ് ഗ്രാം കൊഞ്ചെന്ന് പറയുന്നത് കുറേ ബൈറ്റ് കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് കൊച്ച് ബിരിയാണി കൊച്ച് കൊഞ്ചാണ് എപ്പോഴും ഈ ചട്ടി ബിരിയാണിക്ക് നല്ലത് അപ്പോൾ കൊഞ്ചൊക്കെ നന്നായിട്ട് കൊഞ്ചും ഇട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള സ്പൈസസ് മസാല ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂൺ മേളി നിൽക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ചൊരു സ്പൈസി ആണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ എല്ലാത്തിൻ്റെയും കൂടെ എരിവാകുമ്പോൾ കൊഞ്ചായതുകൊണ്ട് കുറച്ച് എരിവ് നല്ലതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ഒരു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അപ്പോൾ ഒരു അര ടീസ്പൂണും കാൽ ടീസ്പൂണും ഇടയ്ക്കുള്ള മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു റോമാണ് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പം മസാലകളെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കി ചേർക്കണം കുറ കൂടിയ കുറഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കാം കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് പോകും അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം മതി കുറച്ച് ഗ്രേവി നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് കൊഞ്ചിനധികം വേവൊന്നുമില്ല ഒത്തിരി വന്ന് കഴിഞ്ഞാൽ റബ്ബറൈസ്ഡ് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരു റബ്ബറായിട്ട് പോകും അങ്ങനെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് അത്രയും വേണ്ട അപ്പം നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ കൊഞ്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ കണ്ട ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇത്രയും മതി ഇപ്പോൾ ആ പിന്നെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഉടഞ്ഞ് നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇത് കണ്ടോ ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക ഇതിട്ട് നമ്മൾ ഒരു മുക്കാൽ വേവല്ലേ ഏകദേശം ഞാനൊരു അതിന് ഒരു എയ്റ്റി പ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് വേവ് വേവിച്ചിട്ടുണ്ട് വെന്ത ബസ്മതി റൈസാണിത് ഒരു നാരങ്ങ അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വേവുന്ന സമയത്ത് അത് അതിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് ഈ ബാക്കിയിരുന്ന ചട്ടിയിലിരുന്ന ആ ഗ്രേവിയുടെ പുറത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പകുതി ഗ്രേവി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ സവാള കുറച്ച് നെയ്യിൽ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിൻ്റെ പുറത്തേക്ക് കൊടുക്കാം ഇനി ബാക്കി നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി നമ്മൾ വന്ന റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ പകുതി റൈസാണ് ഇട്ടുക ബാക്കി വരുന്ന പകുതി റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് ഈ വറുത്ത് വെച്ചിരുന്ന സവാള നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും കുറച്ച് മല്ലിയിലേയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്നും ഇട്ട് കൊടുക്കാം അഥവാ നിങ്ങൾക്ക് ഗ്രേവി കുറവ് ചട്ടിരഡിയിലെ പിടിക്കുന്നൊരു പേടി ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് കുഴി ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഓരോ ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തേക്കുക എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ടൈറ്റായിട്ടുള്ള അടപ്പെടുത്ത് വെച്ച് അടച്ചിട്ട് സിമ്മിലിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് പിന്നെ അങ്ങ് സിമ്മിലാക്കി കൊടുക്കുക ഈ വെള്ളം ഒന്ന് ഒരു മൂന്ന് ഹോൾസ് സ്പൂണിൻ്റെ അറ്റകങ്ങണം കൊണ്ട് അല്ലെങ്കിൽ ഫോർക്കിൻ്റെ എന്തെങ്കിലും കൊണ്ടൊന്ന് താഴോട്ട് ഇറക്കി ഒരു മൂന്ന് ഹോൾ ഇട്ടിട്ട് മൂന്നോ നാലോ ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഓരോ ടീസ്പൂൺ വെള്ളം ഈ നാല് ഹോളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പം സവാള വറുത്തു വെച്ചിരുന്ന ബാക്കി നെയ്യ് ആ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഞാൻ സവാള വറുത്ത നെയ്യാണത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് കവ നല്ല അടച്ചിരിക്കുന്ന ഒരടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് ഇത് സിമ്മ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി കൊടുക്കുക എന്നിട്ട് ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ നടച്ച് വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയുടെ ചപ്പാത്തി പോലെ കുഴച്ചിട്ട് ഇതിൻ്റെ നാല് ചുറ്റും വന്ന് വെച്ച് ചുറ്റിച്ച് വെച്ചിട്ട് ഈ അടപ്പൂച്ചൊന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ നല്ല ആവിയൊക്കെ നല്ല ചെനും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് തുറന്നു നോക്കാം കണ്ടോ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ആവിയൊക്കെ മുകളിലോട്ട് വരുന്നുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണത് എല്ലാവർക്കും ഇഷ്ടമാവും കണ്ടോ ഇനി ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് കോരിയിട്ട് കാണിക്കാം കണ്ടോ നല്ല ചൂടായിട്ടിരിക്കണം ചട്ടിയിലിരിക്കുന്ന ആയതുകൊണ്ട് ഈ ചട്ടിക്ക് കുറേ നേരം ചൂട് നിൽക്കും കേട്ടോ അങ്ങനെ തന്നെ ഇളക്കമൊന്നും വേണ്ട അങ്ങനെ തന്നെ എടുത്ത് അങ്ങ് സേർവ് ചെയ്താൽ മതി നല്ല സ്പൈസി സ്പൈസിയാണിത് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എരിവ് കുറച്ചുള്ളൂ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എന്നുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആയിക്കോളൂ കുട്ടികൾക്കാണെങ്കിൽ ശരിക്കും ഈ ഡിഷ് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഡിഷ് ആണ് അത് സ്പൈസി ആയിട്ട് തിന്നാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ എല്ലാം ഈ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഉള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ ആക്കുക പിന്നെ കുരുമുളക് പൊടിയൊരു കാൽ ടീസ്പൂൺ ആക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ